തൃശൂരിൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത അഭിഭാഷകയും ഭർത്താവും അടക്കം 9 അംഗ സംഘം അറസ്റ്റിൽ. അഭിഭാഷകനായ അരിമ്പൂർ സ്വദേശി ചെങ്ങേക്കാട്ട് വീട്ടിൽ ലിജി ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. ഇന്ത്യൻ കറൻസിക്ക് പകരം കൂടുതൽ മൂല്യമുള്ള വിദേശ കറൻസി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സുർജിത്ത്, എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത്? അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു? പോലീസ് അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? കൂടുതൽ പേർക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ സുർജിത്ത്? ശ്രീജിത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അതായത് ഈ കൃത്യത്തിന്റെ സൂത്രധാരക എന്ന് വിശേഷിപ്പിക്കാവുന്നത് അഡ്വക്കേറ്റ് ലിജിയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എറണാകുളം മായത്തോട് സ്വദേശിയായ 62-കാരിൽ നിന്നാണ് ഈ പ്രതികൾ സംഘം ചേർന്ന് പണം തട്ടിയെടുത്തത്. ഇയാൾക്ക് മുൻപരിചയമുള്ള ആളാണ് അരിമ്പൂർ പരക്കാട് സ്വദേശിയായിട്ടുള്ള ചെങ്ങണങ്കോട്ട് വീട്ടിൽ ലിജി ബിജു എന്ന അഭിഭാഷക. ഇവരാണ് ഈ കേസിലെ ഒന്നാം പ്രതി. എടക്കഴി സ്വദേശിയായ നന്ദകുമാർ, അരിമ്പൂർ പറക്കാട് സ്വദേശിയായിട്ടുള്ള ബിജു, വാടാനപ്പള്ളി സ്വദേശി ഫവാസ്, വെങ്കടങ്ങ സ്വദേശികളായിട്ടുള്ള റിജാസ്, യദു കൃഷ്ണൻ, ജിതിൻ ബാബു, ശ്രീജിത്ത് എന്നിവരാണ് മറ്റു പ്രതികൾ. കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള അജ്മൽ വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇക്കഴിഞ്ഞ January 5 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തൃശൂരിലെ ഒരു ആരാധനാലയത്തിൽ കാണിക്കയായി ലഭിക്കുന്ന വിദേശ കറൻസികൾ കുറഞ്ഞ മൂല്യമുള്ള ഇന്ത്യൻ കറൻസിക്ക് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഇത്തരത്തിൽ 1.5 കോടി രൂപയുടെ വിദേശ കറൻസി കൈവശമുണ്ടെന്നും 50 ലക്ഷം രൂപ ഇതിനായി മുടക്കിയാൽ മതിയെന്നും ഈ 62-കാരനെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു. ഇങ്ങനെ അഡ്വാൻസ് ആയി ലിജി പരാതിക്കാരൻ നിന്നും 5 ലക്ഷം രൂപ വീതം 2 തവണകളായി 10 ലക്ഷം രൂപ അക്കൗണ്ട് വഴി കൈപ്പറ്റി. മുൻകൂട്ടി നിശ്ചയിച്ച വിദേശ കറൻസി നൽകാമെന്ന് പറഞ്ഞ് ലിജി പരാതിക്കാരനെ അയ്യന്തോളിലെ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടെ മറ്റു പ്രതികൾ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ എത്തിയ ശേഷം, മറ്റു വാഹനങ്ങളുമായി എത്തിയ ശേഷം കാറും ഓട്ടോയ്ക്കും കുറുകെ നിർത്തി. ഇതിനുശേഷം പോലീസുകാരാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം ഭീഷണിപ്പെടുത്തി ഈ 40 ലക്ഷം രൂപ അടങ്ങുന്ന ബാഗ് തട്ടിയെടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഈ 62-കാരിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തത്. ഇതിനുശേഷം ഇദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല, പരാതിപ്പെടാനും തയ്യാറായിരുന്നില്ല. പിന്നീട് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത്, ഒരു അഭിഭാഷകനായ സുഹൃത്താണ് ഇത് പോലീസിൽ പരാതി പറയാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇത്തരത്തിൽ പണത്തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CI ആയിട്ടുള്ള TP ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഏതാണ്ട് ഒരു 2 മാസത്തിനകം തന്നെ പ്രതികളെ പൂർണ്ണമായും കണ്ടെത്താനും അവരെ റിമാൻഡിൽ അയക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വെസ്റ്റ് പോലീസ്, തൃശൂർ വെസ്റ്റ് CI TP ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് എത്തുന്ന വിധത്തിൽ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ശ്രീജിത്ത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃശൂരിൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത അഭിഭാഷകയും ഭർത്താവും അടക്കമുള്ള 9 അംഗ സംഘമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.